ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി വാഗ്ദത്വം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു എന്ന് അഭ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉന്നതമായ പദ്ധതികൾ നടപ്പിലാകണമെങ്കിൽ നമ്മൾ സഹനങ്ങളിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ ഒളിമ്പിക്സിൽ പോയി സ്വർണ്ണമെടുക്കണമെന്ന് ഒരു അത്ലറ്റിന് വലിയ ആഗ്രഹമുണ്ട് രാജ്യം ആ വ്യക്തിയെ അതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നു ഈ വ്യക്തി ഒരുപാട് പരിശോധനകളിലൂടെ കഠിന പ്രയത്നങ്ങളിലൂടെ പരിശീലനങ്ങളിലൂടെ എല്ലാം കടന്നു പോകേണ്ടതായിട്ട് വരും എന്നാൽ ആ സമയത്ത് ഈ മനുഷ്യൻ പറയുകയാണ് എനിക്കത്രയും കഷ്ടപ്പെടാനൊന്നും എനിക്ക് മനസ്സില്ല അങ്ങനെ ഒരു നിലപാടാണ് ആ വ്യക്തി എടുക്കുന്നതെങ്കിൽ അയാൾക്ക് ഒളിമ്പിക്സിൽ പോയിട്ട് ഒരു പഞ്ചായത്ത് മേളയിൽ പോലും എന്തെങ്കിലും ഒരു സമ്മാനം നേടാനായിട്ട് സാധിച്ചെന്ന് വരില്ല അപ്പോൾ ഉന്നതമായ ലക്ഷ്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരുപാട് ശോധനകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും ഇതുപോലെ തൻ്റെ ജീവിതത്തിൽ ബാല്യകാലം മുതൽ ഒരുപാട് ക്ലേശങ്ങളിലൂടെ ശാരീരിക രോഗപീഠകളിലൂടെയൊക്കെ കടന്നുപോയെങ്കിലും ഇന്ന് ഒരു വലിയ നിലയിൽ എത്തി നിൽക്കുമ്പോൾ തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം പരിശീലിപ്പിച്ച വഴി നടത്തിയ ആ വിധങ്ങളെ ഓർത്ത് നന്ദി പറയുകയാണ് ബ്രദർ പ്രമോദ് ജോസഫ് ചങ്ങനാശ്ശേരി കുറിച്ച് ഇടവക തീപിടിച്ചവരിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം പ്രമോദ് ജോസഫ് യെസ് വലിയ സന്തോഷം തോന്നുന്നു താങ്കളെ ഇങ്ങനെ കാണുന്നതിൽ ബാല്യകാലം മുതൽ ഒത്തിരിയേറെ ശാരീരികമായ പീഡകളിലൂടെ കടന്നുപോയി ഒരുപക്ഷെ ജീവിതത്തിൽ എഴുന്നേറ്റ് നടക്കത്തില്ലെന്നും പുതിയ ഒരു ജീവിതം ഇനി ഉണ്ടാകത്തില്ലെന്നും ഒക്കെ കരുതിയ ആ അവസ്ഥയിൽ നിന്നാണ് ഇന്നിത്രയും നല്ലൊരു നിലവാരത്തിലേക്ക് ദൈവം ഉയർത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ആ ബാല്യകാല അനുഭവങ്ങളെക്കുറിച്ച് നമ്മുടെ ശെക്കൻഡായ ടെലിവിഷൻ്റെ പ്രേക്ഷകരുമായിട്ട് അങ്ങ് ഒന്ന് ചെറിയ വാക്കുകളിൽ പങ്കുവയ്ക്കണം ഒത്തിരി സന്തോഷമുള്ളൂ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും തമുരാൻ്റെ ലോകത്തോട് ശരിക്കും ആ ടെലിവിഷന്റെ പ്രേക്ഷകരോട് പങ്കുവെക്കാന് എനിക്ക് അതിയായ സന്തോഷമാണ് ഉള്ളത് ഞാൻ പൂഞ്ഞാറ് എന്ന് പറയുന്ന സ്ഥലത്ത് മലയോര ഗ്രാമമായ കൈപ്പിള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ ജീവിക്കുന്നത് എൻ്റെ വീട്ടില് എൻ്റെ ഫാദർ എൻ്റെ അമ്മ അതുപോലെ ഞങ്ങള് പത്ത് സഹോദരങ്ങളാണ് പത്ത് അഞ്ചാമതായിട്ട് അഞ്ചാമത്തെ ആളാണ് അഞ്ച് പെണ്ണോ അഞ്ചാണോ ആയിരുന്നു ഒരു കുഞ്ഞ് ഉദരത്തിൽ വെച്ച് തന്നെ മരിച്ചുപോയി വേറെ എൻ്റെ നേരെ മൂത്തൊരു പെൺകുട്ടി അവൾ ഒന്നര വയസ്സുള്ളവ മരിച്ചുപോയി അഞ്ചാമതായിട്ടാണ് ഞാൻ ജനിക്കുന്നത് ഞാൻ എൻ്റെ പിതാവ് ഒരു ഹോമിയോ ഡോക്ടറായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ ഓർമ്മ വയ്ക്കുന്ന കാലം മുതൽ ഞാൻ കണ്ട് വളർന്നത് എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും മാതൃകയാണ് പിതാവ് പ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ജീവിതം ആരംഭിക്കുന്നത് എല്ലാറ്റിലുപരി ഞങ്ങൾക്കൊരു ചെറിയ തെറ്റ് പെട്ടി കഴിഞ്ഞാൽ ഞങ്ങളെ തിരുത്തുന്നത് വചനത്തെ കോട്ട് ചെയ്തുകൊണ്ട് തിരുത്തുള്ളൂ ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ മറ്റുള്ള കുട്ടികൾക്കൊക്കെ ലഭിച്ചിരുന്ന സ്വാതന്ത്ര്യങ്ങൾ ചെറിയ കാലങ്ങളിൽ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല പലപ്പോഴും ഇങ്ങനെ ഒരു കുത്തഴിഞ്ഞ ഒരു ജീവിതശൈലിയിലേക്ക് പോകാനായിട്ട് ദൈവം മാതാപിതാക്കളോട് ഞങ്ങൾ അനുവദിച്ചിരുന്നില്ല പിതാവിന് എന്തായിരുന്നു ജോലി പിതാവ് ഹോമിയോ ഡോക്ടർ ആയിരുന്നു അപ്പോൾ അദ്ദേഹം അങ്ങനെ ഹോമിയോ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു മലയാളി ഗ്രാമപ്രദേശമാണ് ചെറിയ പൈസയാണ് ട്രീറ്റ്മെൻറ്റും മെഡിസിനൊക്കെ കൊടുക്കുമ്പോൾ വാങ്ങുന്നത് മെഡിക്കൽ കോളേജിൽ നിന്ന് വരെ ഉപേക്ഷിച്ച കേസ് കെട്ടുകൾ അവിടെ വരികയും വളരെ നിസ്സാരമായ പൈസയ്ക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെ ഒരു ബാല്യകാലം അതിനുശേഷം ഞാൻ എൻ്റെ ബാല്യകാലങ്ങൾ കടന്നു വരുമ്പോൾ ഞാൻ എൻ്റെ വലിയ ഗ്രാൻഡ് പേരൻസ് എൻ്റെ അമ്മേടേയും അച്ഛൻ്റെയും ഗ്രാൻഡ് പേരൻസിൽ നിന്ന് വിശ്വാസത്തിൻ്റെ വലിയൊരു തീ എനിക്ക് തെളിച്ച് കിട്ടുന്നത് അപ്പോൾ എൻ്റെ കുടുംബത്തിലെ പ്രാർത്ഥനയും വിശ്വാസ ജീവിതവും നല്ല മാത്രമേ ഉള്ളൊരു ജീവിതമുണ്ട് എല്ലാം ഞാൻ ഒരു കുറച്ചു നാള് എൻ്റെ അമ്മയുടെ വീട്ടിൽ നിൽക്കാനായിട്ട് സാധ്യത ഉണ്ട് ചെറിയ പ്രായത്തില് അത് കൈപ്പള്ളിക്കടുത്ത് തന്നെയുള്ള ഒരു മറ്റൊരു ഗ്രാമപ്രദേശമാണ് പെരുങ്ങളവെന്ന് പറയും അപ്പൊ അമ്മ വീട്ടിൽ നിൽക്കുമ്പോഴും രാവിലെ പ്രഭാതത്തിൽ ഒരു മൂന്നര ആകുമ്പോഴും പ്രാർത്ഥന ഇടും അപ്പൊ നമ്മൾ കട്ടലേ കിടക്കുന്ന സമയത്തെ അപ്പനും അമ്മയും കൂടെ വല്യപ്പനും വെല്ലിയമ്മയും കൂടെ എഴുന്നേറ്റ് കട്ടലയിൽ ഇരുന്നുകൊണ്ട് ഇവരുടെ പ്രാർത്ഥന കേട്ടോ വലിയ കാര്യമാണ് ഇന്നത്തെ കുടുംബങ്ങൾക്ക് തികച്ചും അപരിചിതമായ അന്യം നിന്നുപോയ ഒരു കാര്യമാണിത് വല്യപ്പനും വല്യമ്മയുമൊക്കെ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിരുന്ന് പാട്ടൊക്കെ പാടി സങ്കീർത്തനമൊക്കെ വായിച്ചു പ്രാർത്ഥിക്കുക ഇത് കേട്ട് കൊച്ചുമക്കള് അവരും ആ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് കിടക്കുക അവർ പ്രാർത്ഥന കഴിഞ്ഞിട്ടേ മറ്റെന്ത് കാര്യത്തിലെയും അടുപ്പിൽ തീ കത്തിക്കോ കടുങ്ങാപ്പീടോ മറ്റെന്ത് കാര്യത്തിലെയോ അത് ഒരു ദിവസമല്ല എല്ലാ ദിവസവും ഇങ്ങനെ റൊട്ടീനായിട്ട് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറി അപ്പോൾ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ വളരെ ഒന്നോ രണ്ടോ ദിവസം താമസിക്കേണ്ടതായി എനിക്ക് തോന്നുന്നു എന്റെ വല്ല്യപ്പൻ്റെയും വല്യമ്മയുടെയും കൂട്ടത്തില് എൻ്റെ വല്യപ്പന് അറയും നേരെയുള്ള വീടാണ് ആ അറയുള്ള വീടിൻ്റെ അകത്ത് എൻ്റെ വല്യപ്പൻ്റെ കൂടെ ഞാനൊരു ദിവസം കിടക്കുകയാണ് കിടക്കാനായിട്ട് അറയ്ക്കകത്ത് കയറിയപ്പോ നമുക്ക് ചുറ്റും ഒരു ഇവിടെ അടച്ചുപൂട്ടിയ അവസ്ഥയാണല്ലോ പോടിട്ട വീടാണ് അതിൻ്റെ ഒരു അറയിൽ നിന്ന് മുകളിലേക്ക് കയറാൻ തട്ടയിലേക്ക് കയറാനുള്ള ഒരു ചെറിയ കിളിവാതിലുണ്ട് അതിൻ്റെ മുകളിൽ ഈ റൂമിലേക്ക് പ്രകാശം വരാനായിട്ട് ഒരു ഓട് മാറ്റിയിട്ട് അവിടെ ഒരു ഗ്ലാസ് ഇട്ടിരിക്കുക പഴയ വീട് നമുക്ക് അറിയാമല്ലോ വലുപ്പിന്റെ കൂടത്തിൽ കിടക്കാനായിട്ട് അറക്കകത്ത് കയറി കഥ അടച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് സത്യ ചെറിയ ഭയം തോന്നും അങ്ങനെ ഒരു സാഹചര്യം ഞാൻ കടന്നിട്ടില്ല ഞാൻ നോക്കുമ്പോഴ ഒരു ചാക്കിൻ്റെ അകത്ത് ഒരു മടക്കി എന്തോ ഒരു സാധനം മൂല വെച്ചിരിക്കുന്നു കയറുകെട്ടിയ കട്ടിലാണ് കട്ടലെല്ലാം പാ ഇട്ടിട്ടാണ് വലുപ്പം കിടക്കുന്നത് അപ്പൻ തിരിച്ചിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഞാൻ ഓർത്ത് എന്താണ് എന്ന് എനിക്കറിയില്ല അപ്പന കൂടെ കടന്നു ഞാനൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ വലിയപ്പനെ കാണുന്നില്ല അപ്പൊ ഈ ഒറ്റയ്ക്ക് അറിയാത്തത് ഞാൻ പെട്ടെന്ന് തപ്പിത്തിരിഞ്ഞ് നോക്കി അപ്പ അപ്പന ഇവിടെ ഉച്ചതിൽ വിളിച്ചു ചോദിക്കാം അപ്പൊ അപ്പന് ഈ ചാക്കിൻ്റെ അത് ഞാൻ വിചാരിച്ചിരുന്നത് എന്തോ കുരുമുളകോ കാപ്പിക്കുരുവോ എന്തോ ഉണങ്ങാൻ എടുത്തിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ഈ ചാക്കയിൽ അപ്പം കൈ പിരിച്ചു പിടിച്ച് ഇങ്ങനെ കൈ ഇങ്ങനെ പ്രാർത്ഥിച്ചും വയ്ക്കുന്നു ഞാൻ ചോദിച്ചപ്പാ എന്നാ ഇത് അപ്പോൾ ഈ ചാക്കിൻ്റെ അകത്ത് വെച്ചിരുന്നത് മണലാണ് ഈ മണലിൽ മുട്ടുകുട്ടി നിന്നുകൊണ്ട് അപ്പം എന്നോട് പറയാണ് മക്കൾക്കും കൊച്ചുമക്കൾക്കും കെട്ടി വന്നവർക്കും പൂർവികർക്കും വേണ്ടി പ്രാർത്ഥിക്കുക യാമങ്ങളിൽ ഞാൻ എന്റെ ഒരു അഞ്ചു വയസ്സാറു വയസ്സ് രണ്ടു മണി മൂന്നുമണി ആ സമയത്താണ് ഉറങ്ങി ഞാനൊന്നുറങ്ങി എഴുന്നേറ്റുള്ളൂ പല രാത്രി കഴിഞ്ഞിട്ടുള്ള സമയമാണ് അപ്പൊ ഓരോ യാമങ്ങളിൽ എഴുന്നേറ്റപ്പം പ്രാർത്ഥിക്കും യാമങ്ങളിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും അപ്പനെ കാണാൻ എപ്പോഴും നമ്മൾ വീട്ടിൽ ചെല്ലുകയാണെങ്കില് അപ്പം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരുപിടി ചോറിട്ട് ഉരുട്ടി അവിടെ വായി വിച്ച് തരും അമോനെ അപ്പം മരിച്ചു കഴിയുമ്പം അപ്പന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ അപ്പം മരിച്ചു കഴിഞ്ഞാല് ഒരിക്കലും വിഷമിക്കരുത് നിങ്ങൾ സന്തോഷിക്കണം അന്ന് ഭക്ഷണം കഴിക്കാതെ വിഷമിച്ചു ഒന്നിരിക്കില്ല നിങ്ങളെ സന്തോഷിക്കണം അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്റെ ജീവിതത്തെ ഒത്തിരി ഭയങ്കരമായിട്ട് ആറ് വയസ്സുള്ള സമയത്ത് ഇത് നമ്മളെ ചെറിയ പ്രായം മുതലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടും കേട്ടും ഒക്കെയാണ് വളർന്നു വരുന്നത് അങ്ങനെ ചിട്ടയായിട്ട് ഇങ്ങനെ വളർന്നു മറ്റുള്ള കുട്ടികൾക്കുള്ള സ്വാതന്ത്ര്യങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല വളർന്നു വരുന്നു അങ്ങനെ പഠിച്ച് സ്കൂളിൽ ചേർന്നു ഞങ്ങൾ പഠിക്കാൻ പോകുന്നത് പൂഞ്ഞാറ് അടുത്ത് കൈപ്പു കൈപ്പിള്ളിയിൽ നിന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ ഹൈസ്കൂളുള്ളത് ഒൻപത് കിലോമീറ്റർ നടന്നു വേണം അന്ന് ഞങ്ങൾക്ക് സ്കൂളിൽ പോകാനായിട്ട് വലിയ മലകളും പുഴകളുമൊക്കെയുള്ള തോടുകളൊക്കെ ഉണ്ട് വലിയ മഴക്കാലത്തൊക്കെ അതൊക്കെ താ താണ്ടിയാണ് ഞങ്ങൾ സ്കൂളിൽ പോയി പഠിക്കുന്നത് അപ്പോൾ ഒരു നിശ്ചിത സമയത്ത് വിട്ട് കഴിഞ്ഞാൽ സ്കൂളിൽ ചെല്ലാനുള്ള കറക്റ്റ് ടൈമും ഗ്യാപ്പിൽ വീട്ടിൽ നിന്ന് വിടത്തുള്ളൂ സ്കൂളിൽ വിട്ടാൽ കറക്റ്റ് സമയം കഴിഞ്ഞാൽ വിട്ട് വരണം ഇങ്ങനെ വളരെ സ്ട്രിക്റ്റായിട്ട് പോകും മനസ്സിൽ പറയുക ആന്തരിക സംഘർഷങ്ങളുണ്ട് ഞങ്ങൾക്ക് മറ്റുള്ള കുട്ടികളെ പോലെ കളിക്കാനോ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കൂട്ട് സാധാരണ രീതിയിൽ അമ്പലങ്ങളിലൊക്കെ ഉത്സവത്തിന് പോകാനോ പെരുന്നാളിന് പോകാനോ സിനിമ കാണാൻ പോകാനോ കൂട്ടുകൂടാൻ പോകാനോ ഒന്നുമില്ല ഇപ്പോൾ വീട്ടിൽ ഞങ്ങൾ ഒരു വലിയ കൂട്ടർ ഗ്യാങ്ങായിട്ട് അഞ്ചിട്ട് പിള്ളേരുണ്ടല്ലോ നമ്മൾ അപ്പോൾ ഞങ്ങൾ വളരെ നല്ല രീതിയിൽ പോകുന്നത് അപ്പോൾ ഇട്ട് സമയം വേസ്റ്റ് ചെയ്യാണ്ട് അങ്ങനെയാണ് നമ്മൾ പോകുക അതിനിടയിലാണ് യാദൃശ്യമായിട്ട് എനിക്ക് അഞ്ചാം ക്ലാസ് ഞാൻ പഠിച്ച് ആറിലേക്ക് ജയിച്ചിരിക്കുന്ന സമയത്ത് സ്കൂളിൽ ഒരു ദിവസം പോട്ട് വരുമ്പോൾ വളരെ യാദർശ്യമായിട്ട് എനിക്കൊരു പനിയുണ്ടാകാം ആ പനിയുണ്ടായി ഞാൻ പെട്ടെന്ന് പോലെ സ്കൂളിൽ പോയി സോ നോർമലി എല്ലാ ദിവസവും പോയിട്ട് വരുന്നത് പോലെ വന്ന് സ്കൂളിൽ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പനിയോട് പനിയോടുകൂടെ കയറിയും കിടന്നു ആ വയറിൻ്റെ അടിഭാഗത്തൊരു ചെറിയ പരുവുണ്ടായി റൊമാൻറ്റിക് ഫ്യൂർ എന്ന് പറഞ്ഞ അസുഖം അല്ലെങ്കിൽ എന്ന് പറഞ്ഞ അസുഖമായിരുന്നു സ്റ്റാർട്ടിങ് ആയിരുന്നു ആ പനി കഴിഞ്ഞ് ഞാൻ എഴുന്നേൽക്കുന്നത് കിടന്നിട്ട് ആ കട്ടലിൽ നിന്ന് എഴുന്നേക്കുന്നത് ആദ്യം എഴുന്നേറ്റ് നടക്കാൻ പറ്റും കാലിനൊക്കെ വേദന ഉണ്ട് ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ട് അങ്ങ് തീരെ കിടപ്പായി ഒന്നര വർഷത്തിന് ശേഷമാണ് എൻ്റെ കട്ടിലെന്ന് ഞാൻ എഴുന്നേൽക്കുന്നത് ഒന്നര വർഷം ഒന്നര വർഷം കിടന്നു കിടന്നു അത് ഓടി നടന്ന് സ്കൂളിൽ നിന്ന് വന്ന് ചെറിയൊരു പനി വായിച്ച് കയറി പോയിട്ടില്ല ഒന്നര വർഷം ഫുള്ള് എന്റെ ക്ലാസ് സ്കൂളിലെല്ലാം പോയി അപ്പൊ എന്റെ കാലിന്റെ ഈ താഴെയായിട്ട് ഒരു ചെറിയ പരു പോലെ വന്നിട്ട് പൊട്ടി പാത്തിന് മുകളിലായിട്ട് കണ്ണയ്ക്ക് മുകളിലായിട്ട് ഒരു പരു പോലെ പൊട്ടി ആ പരുവിന്റെ അകത്തുനിന്ന് ഇങ്ങനെ ഉറവയിൽ നിന്ന് ജലം വരുന്നത് പോലെ ൂട്ട് ഇങ്ങനെ ചിലവഴുകിക്കൊണ്ടേ ഇരിക്കാം അപ്പൊ എത്ര പരിശ്രമിച്ചിട്ടും കാല് കരിയുന്നില്ല വളരെ നാള് എന്റെ പിതാവ് നല്ല പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് മറ്റു ട്രീറ്റ്മെന്റുകളെല്ലാം നിർത്തി ഫുൾ ടൈം എന്നെ നോക്കുക എന്നുള്ളത് മാത്രമായി പിതാവിന്റെ ജോലി രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എൻ്റെ കാല് കഴുകിക്കിട്ടും എപ്പോഴും അടുത്തിരിക്കും ബൈബിൾ വായിച്ച് തരും എപ്പോഴും മദ്യസം വെച്ച് പ്രാർത്ഥിക്കും എന്നിട്ട് ഈ അൽപ്പുൻ സാമ്മയോട് ഭയങ്കരമായിട്ട് വിശുദ്ധിയായിട്ടില്ല ആ സമയത്ത് വഴുത്തപ്പെട്ടതായിട്ടുള്ളു ആ സമയത്ത് കൂട്ടും അൽഫോൻസാമ്മയോട് പ്രാർത്ഥിക്കും അങ്ങനെ മദ്യസം വെച്ച് ഭാഗ്യം പജനം വാഗ്യമൊക്കെ ചെയ്യും ഇതിനിടയിൽ എൻ്റെ കൂടെ ഹൺഡേ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു കുട്ടിയും ഈ എങ്ങനെയോ യാദൃശ്യമായിട്ട് ഈ അൽഫോൻ സാമിയുടെ ജീവചരിത്ര പുസ്തകം കൊണ്ടുവന്ന് ഒരു ചെറിയൊരു ചിത്രകഥ പോലത്തെ ഒരു പുസ്തകം കൊണ്ടുവന്നു എൻ്റെ ചീത്ത ആ പുസ്തകം ഞാനിങ്ങനെ വായിക്കുമ്പോൾ എൻ്റെ അമ്മ പോലും കഥയിൻ്റെ പുറയിൽ നിന്ന് കാണാൻ വരുന്ന ആൾക്കാർ വളരെ ദയനീയതയോടെ ഭക്ഷണം എടുക്കാൻ പറ്റുന്നില്ല മലമൂത്ര വിസർജനം കുറേ അമ്മ മരിക്കും അടുത്തിട്ടുണ്ടാവും എല്ലാ ദിവസവും കുളിപ്പിക്കണം എടുത്തുകൊണ്ട് വേണം മലമൂത്ര വിസർജനത്തിന് പോകാനായിട്ട് കുളിപ്പിക്കണം എല്ലാ ദിവസവും മറ്റു കാര്യങ്ങൾക്ക് ഒന്നും പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഒരിക്കലും സൗഖ്യം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ ആ അമ്മയ്ക്കില്ല അമ്മ പറയാണ് ഈ കിടപ്പ് എത്ര നാളാന്ന് പറഞ്ഞ കിടക്കുന്നെ എന്തേലും സഹിക്കുന്നേ ഒന്ന് മരിച്ചാ മതിയായിരുന്നു പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് കഥയിന്റെ പുറ അമ്മ പറയുന്നത് അത് എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഞാൻ കിടന്ന് ഇതിപ്പോ ഭയങ്കരമായ സാധനത്തിലൂടെ ഇങ്ങനെ പോകുന്നു ഇപ്പൊ വേദന കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇറങ്ങി 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 മൂളി 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 ബോധം കെട്ടങ്ങ് ഉറങ്ങു പിന്നെ എഴുന്നേക്കുമ്പോ തൊട്ട് വേദനയാണ് അപ്പൊ അങ്ങനെ അസനമായിട്ട് കാലിന്റെ വേദന കാരണം ഇങ്ങനെ കാലിപ്പോഴും പോഴുവാട്ടിക്കൊണ്ട് ഇങ്ങനെ ഞാനിങ്ങനെ കിടന്ന് ഭയങ്കര കടിച്ചു പിടിച്ച് സഹിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ അടക്കം ഈ പുസ്തകം ഇങ്ങനെ ഒന്നുമില്ലല്ലോ വേറെ മാർഗങ്ങളൊന്നുമില്ല അപ്പൊ ഈ പുസ്തകം ഇങ്ങനെ ഓരോ പേതി വായിക്കാൻ തുടങ്ങി ഈ വായിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് അൽഫോൻസാമ സഹനത്തെ സ്വീകരിച്ചതിനെ കുറിച്ച് ആ കുഞ്ഞു മനസ്സിൽ എനിക്ക് ബോധ്യം കിട്ടി അപ്പൊ ഈ സഹനങ്ങളെ ഓർത്ത് ഞാൻ ഈശോക്ക് നന്ദി പറയാൻ തുടങ്ങി ആ നന്ദി പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് കാര്യങ്ങൾ മാറി മറിയാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഈ ഒരു പുസ്തകം വായിച്ചപ്പോൾ കിട്ടിയ ആ വായിച്ചപ്പോ ആ അതുവരെ എന്ന് പറയും എനിക്കും നിരാശയുണ്ട് എൻ്റെ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങള് സ്കൂളിൽ പോകുന്നു എന്റെ സഹോദരങ്ങൾ സ്കൂളിൽ പോകുന്നു അവർ രാവിലെ പോകുമ്പോൾ പൊതിയും കെട്ടി ഒരുങ്ങി പോകുന്നു വൈകിട്ട് വരുന്നു വരുന്നത് ഇങ്ങനെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു ഇത്രയോ ദിവസമായിട്ട് എഴുന്നേൽക്കാൻ യാതൊരു സ്കോപ്പ് ഉണ്ടെന്നുള്ള പ്രതീക്ഷയില്ല ഇപ്പൊ എഴുന്നേക്കാൻ പറ്റുമോ ഇല്ലയോ നമുക്കൊന്നും അറിയില്ല അങ്ങനെ എടുക്കാം അപ്പോൾ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വലിയ ഒരു ബോധ്യം നമുക്ക് കിട്ടി ഒരു വലിയ പ്രകാശം വലിയ പ്രകാശം ഉണ്ടായി നമുക്ക് നല്ലൊരു ആത്മവിശ്വാസം നമ്മൾ ആ സഹനങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ പറയും

ആ രീതി ചുമ അവലംബിച്ച് തുടങ്ങിയ അപ്പൊ അത്രയും അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല നമുക്ക് എങ്ങനെയും രോഗം ഭേദപ്പെട്ടെന്ന് എഴുന്നേറ്റാൽ മതി എഴുന്നേക്കാൻ പറ്റിയേല ഇനി ഞാൻ രോഗിയായി എന്ന് എനിക്ക് കാൽ കുത്തി നടക്കാൻ പറ്റിയേല എന്ന് വിചാരിച്ചുകൊണ്ട് കിടക്കുകയാണ് അപ്പോൾ ഈ പുസ്തകം വായിക്കുകയും പുസ്തകം വായിച്ചതിന്റെ പരിണിതഫലമായിട്ടാണ് എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ബോധ്യം കിട്ടുന്നത് അപ്പൊ അൽബോൺ സാമസ് ഇരിച്ച മനോഭാവത്തിൽ ഞാൻ ഈ സാധനങ്ങളെ ഒന്ന് സമർപ്പിച്ച് ഈശോയ്ക്ക് നന്ദി പറയാൻ തുടങ്ങി നന്ദി പറയാൻ തുടങ്ങി എൻ്റെ ഒരു വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് എഴുന്നേറ്റ് കാല് കുത്തി നിക്കാൻ പറ്റി അതായത് ഈ ഒന്നര വർഷത്തിന് ശേഷം ഒന്നര വർഷം കിടന്ന് കിടപ്പില് കിടന്ന് മലമൂത്ര വിസർജനം എടുക്കുകയും കുളിപ്പിക്കുകയും എടുത്തുകൊണ്ട് വേണം പോവാൻ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല ഞാൻ കട്ടിലേ തന്നെ കിടക്കുന്നേ ആ ഞാൻ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന ഒരു കാല് കുത്തി നിൽക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് അതായത് ഈ ഈ പുസ്തകം വായിച്ച് ഏഹ് ഉള്ളിൽ ഈ വെളിച്ചം വന്നു ഈ രോഗപീഠകളുടെ നെടുവിൽ നിന്ന് കർത്താവിന് നന്ദി പറയാൻ തുടങ്ങി അതിന് ശേഷം എത്രാമത്തെ ദിവസമാണ് ഈ സംഭവിക്കുന്നത് ഒരാഴ്ച പോലും ആയിട്ടില്ല ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ മാറ്റം വന്നു ഓ വേദന കുറഞ്ഞു വേദന കുറഞ്ഞൊന്നു മാത്രമല്ല എഴുന്നേറ്റ് നിൽക്കാൻ ശരീരത്തിന് ഒരു ബലം കിട്ടി ഓ വേദന കുറഞ്ഞു കാല് കുത്താൻ പറ്റും മറ്റേ കാല് നിലത്ത് കുത്തി നിൽക്കാൻ പറ്റത്തില്ല അസഹനീയമായ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭാ രാവും പകലും ഒരുപോലെ ഇങ്ങനെ ബോധം കേടുമ്പോഴാണ് നമ്മൾ ഉറങ്ങി പോകുന്നത് പിന്നെ ഹോംമെയ് ട്രീറ്റ്മെന്റ് ആണ് ഞാൻ നടന്ന മറ്റേ പെങ്കിലർ ഒന്നും ഇല്ല ആ ഹോം മെഡിസിൻസ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റേ അലോപ്പതി ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അതിനുശേഷം ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റ് പതുക്കെ കാല് കൂത്തി കൈ പിടിച്ച് നടന്നു കൈ അവിടെ പിടിച്ച് പിടിച്ചൊക്കെ നടന്നാമുള്ളൂ നടന്ന് പതുക്കെ ഇങ്ങനെ കാല് കൂത്താറായി ശകലമൊക്കെ നടക്കാറായി നടക്കാറാവും ഇത് ബ്രദറ ഇതൊരു വലിയ വലിയ ഒരു സാക്ഷ്യമാണ് കാരണം അനേക വ്യക്തികൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി പേര് ഒരു പല രോഗപീഠകളുടെ നടുവിൽ കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് ഈ തീപിടിച്ച ശുശ്രൂഷ കാണുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു വലിയൊരു പ്രചോദനമാണിത് കാരണം പലരും രോഗക്കിടക്കയിൽ മാനസികമായിട്ട് തകർന്ന് ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെയുള്ള വേദനയിൽ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിൽ തീർച്ചയായിട്ടും അപ്പം അങ്ങനെയൊക്കെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ രോഗപീടകളുടെ നടുവിൽ നിന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്യാനായിട്ട് കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായ ഒരു സൗഖ്യത്തിലേക്ക് വരുന്നത് ഏഹ് അതും വെറും രണ്ട് മൂന്ന് ഉള്ളിൽ വെറും നിസാര ദിവസമുള്ളതിൽ ആ അന്ന് തന്നെ പോയിട്ട് ഞാൻ ഉറങ്ങി നന്നായിട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ എഴുന്നേറ്റു അപ്പൊ രാത്രി ഉറങ്ങി എന്റെ വീട്ടുകാർ ഞാൻ ഉറക്കയില്ല ഞാൻ ഈ വേദന കാരണം കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞു കിടക്കുമ്പോൾ വീട്ടുകാര്മയ്ക്കോ ഒപ്പനോ ഉറങ്ങാൻ പറ്റില്ല എൻ്റെ സഹോദരങ്ങളൊക്കെ ബോധം കേട്ട് അവർ ഉറങ്ങി പോകും ക്ഷീണം കൊണ്ട് പക്ഷെ എന്റെ അമ്മയോ ഒപ്പനും ഉറങ്ങിയിട്ട് ഒന്നര വർഷമായിരുന്നു അവർക്ക് അവർക്കിപ്പോഴും ഞാൻ മൂളുമ്പോൾ ഞരങ്ങുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല അവലെയുള്ള ആസാനം ഞാൻ മരിക്കാൻ പോവാണോ എന്താണെന്ന് അറിയത്തില്ല അതുപോലെയുള്ള ആ സാധനത്തിലൂടെ പോയാൽ ഞാൻ അന്ന് ശാന്തമായിട്ട് ഉറങ്ങി മൂന്ന് ദിവസത്തിനുള്ളിൽ എനിക്ക് കാല് കുത്തി എഴുന്നേക്കാൻ പറ്റി ഇപ്പോൾ എന്നോട് ഒരു കാര്യം ബോധ്യം പറയാണ് നമ്മൾ ഈ ശുശ്രൂഷ കണ്ടോണ്ട് ആൾക്കാർക്ക് ഈ ശുശ്രൂഷയില് ഈ ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കിയാല് അനേകം ആൾക്കാർക്ക് കർത്താവ് അത്ഭുതകരമായി വിടുതൽ സൗഖ്യം കൊടുക്കും എനിക്ക് നല്ല ബോധ്യം പരിശുദ്ധാത്മാവ് തരികയാണ് ഇപ്പോഴും അതിനുശേഷം ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റ് പതുക്കെ ഒരു മാസത്തോളം ഇങ്ങനെ നടന്നു പതുക്കെ വീട്ടില് അപ്പോൾ പിതാവിന് ഇങ്ങനെ എല്ലാ ദിവസവും ഡ്രസ്സ് ചെയ്യും ഞാൻ അവിടെ ഗിരിക്കും വീടിന്റെ പരിസരം വിട്ടവരിടത്തും പോകാറില്ല സ്കൂളിൽ പോകണമെന്നുള്ള ഭയങ്കര ദാഹം ഉള്ളത് പഠിക്കാൻ അവറേജ് പോവാണ് കുഴപ്പമില്ല പഴയ്ക്കും പോകാൻ പറ്റാത്തതിലുള്ള വലിയ വേദന പിന്നെ ക്ലാസ് പ്രൊവോട്ടായി പോയി രണ്ട് കൂട്ടുകൾ ക്ലാസ് പോയി അതിന്റെ ഒക്കെ ഒരു വിഷമം എൻ്റെ ഉള്ളിലുണ്ട് അപ്പൊ അങ്ങനെ ലാസ്റ്റ് സ്കൂളിൽ പോവാം സ്കൂളിൽ പോയി എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഒന്ന് രണ്ട് ക്ലാസ് മുന്നിലായി അപ്പൊ അതിന്റെ ഒരു വേദന എന്റെ ഉള്ളിൽ കിടപ്പുണ്ട് അങ്ങനെ സ്കൂളിൽ പോയി സ്കൂളിൽ പോയി കാല് കുത്തി നടക്കുക പക്ഷെ കാല് കരിയുന്നില്ല അപ്പം പിതാവ് രാവിലെ ഡ്രസ്സ് ചെയ്ത് തന്നു വിടും സ്കൂൾ വിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ കാലിലാണ് ആദ്യം നോക്കുന്നത് അതായത് വേദന കുറഞ്ഞു പക്ഷെ കരിഞ്ഞിട്ടില്ല കരിഞ്ഞിട്ടില്ല അപ്പോഴും ചെറുതായിട്ടും മൂടിടും പക്ഷെ ഒരിക്കലും മുറിവ് കരിഞ്ഞിട്ടില്ല അപ്പൊ ഇതുപോലെ തന്നെ വലിയ കട്ടിയിൽ വെച്ച് ഡ്രസ്സ് ചെയ്ത് കെട്ടിവിടും അപ്പൊ ഈ കെട്ടുമായിട്ടാണ് ഞാൻ സ്കൂളിൽ പോകുന്നത് എല്ലാ ദിവസവും അപ്പൊ സ്കൂളിൽ പോകുമ്പോൾ കളിക്കാനും ഓടാനും ചാടാനും ഒക്കെ ഉള്ള പ്രവണത സ്വാഭാവികമായിട്ട് ആ പ്രായത്തിൽ പ്രായത്തിലുണ്ടാവല്ലോ അപ്പൊ ഞാൻ കൂട്ടുകാരുടെ ഒക്കെ കൂടെ പതുക്കെ ഓടിയും ചാടിയും കളിച്ചും ഒക്കെ നടക്കും തിരിച്ചു വരുമ്പം ഇതാവും നോക്കും നോക്കുമ്പോഴത്തേക്ക് ഇത് ചലം കാരണം പഴുപ്പ് കാരണം ഈ പഞ്ഞി മുഴുവൻ കുതിന്നിരിപ്പുണ്ടാവും വന്നാൽ ഉടനെ ഇത് നനഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും കെട്ടുമാറി പോയിട്ടുണ്ടോന്നൊക്കെ നമുക്ക് ഇപ്പൊ നടക്കുമ്പോൾ ഇത് അഴിഞ്ഞു ഒക്കെ പോകും ഞാൻ അഴിച്ചു കെട്ടിയൊക്കെയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്തത് പക്ഷേ ഇത് കരിയാതെ ഇങ്ങനെ പോവുക ഒന്ന് രണ്ട് മാസം കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഇത് എങ്ങനെയൊരു കരിയണോന്നുള്ള വലിയ അതിയായ ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട് സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആരോടെങ്കിലും ഈ യുഗത്തിൽ പറഞ്ഞാൽ വിശ്വസിക്കാൻ വേണ്ടാത്ത ഒരു പ്രവൃത്തി എന്റെ ജീവിതത്തിൽ ഉണ്ടായി പറയാതെ അത് പൂർണ്ണമാകത്തില്ല അപ്പോൾ അത് എന്നെ സംഭവിച്ചത് പറഞ്ഞാല് ബ്രദർ പറഞ്ഞാൽ വിശ്വസിക്കുകയോ എന്ന് എനിക്കറിയില്ല കേൾക്കുന്ന ആൾക്കാർ വിശ്വസിക്കുക എനിക്കറിയില്ല ഈ ഇത് കരിയുന്നില്ലല്ലോ അപ്പോൾ പിതാവ് ഇങ്ങനെ കലണ്ടല്ല എന്നൊക്കെ പറഞ്ഞ് ഹോമിയോ മെഡിസിൻ ഇട്ട് പൗഡർ ഇട്ട് കെട്ടിയൊക്കെ വിടും പക്ഷേ ഈ കരിയാതെ ഇങ്ങനെ അടങ്ങുമ്പോഴത്തേക്ക് എപ്പോഴും പഴുപ്പ് ഇങ്ങനെ കൂടി കൂടി വരും അപ്പോൾ കാലിന്ന് കരുമെന്ന് നമുക്ക് അറിയത്തില്ലോ ഞാൻ ഇങ്ങനെ ഒരു ദിവസം വീട്ടിൽ നിൽക്കുമ്പോൾ വീടിൻ്റെ ഈ മാട്ടയല്ലേ ചരവപ്പയ്പൊക്കെ പറഞ്ഞൊരു ചെടി നീപ്പണ് നമ്മളൊക്കെ നാടൻ ഭാഷയാണ് പറയും ചെരവപ്പയ്പന്ന് പറയുന്ന ഇങ്ങനെ ഒരു ചെറിയ ഇലയുള്ള ചെടി ആ ചെടിയും എന്ന് പറയുന്ന ഒരു സൈസ് വള്ളിയുണ്ട് കുറ്റിച്ചെടികളിലൊക്കെ പടർന്നു പിടിക്കുന്ന വള്ളി എന്റെ ഉള്ളിൽ ഭയങ്കര പ്രേരണ എനിക്കിങ്ങനെ ഉണ്ടാവുകയാണ് ഇപ്പൊ പണ്ടൊക്കെ നമ്മുടെ പറമ്പിൽ എന്തെങ്കിലുമൊക്കെ കൈ മുറിയുമ്പോൾ സാധാരണ ഇതൊക്കെ തിരുമ്മി വെക്കുന്ന നമ്മുടെ പറമ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുമ്പോൾ കൈ ഒക്കെ മുറിയണം പെട്ടെന്ന് കണ്ടിടണം അപ്പൊ നമ്മള് ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഇത് കണ്ടിടണം അങ്ങനെ ചെയ്ത എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രേരണ ഈ രണ്ട് ഇലയും കൂടെ പറിച്ച് കൂടി ഉപ്പും കൂടെ വെച്ച് കല്ലേ വെച്ചിട്ട് അരച്ച് അരയല്ലേ വെച്ചിട്ട് എന്നിട്ട് ഇത് ഞാനെന്ത് ചെറിയ പൈപ്പിനും അയ്മൂമുക്കി ഉപ്പും കൂടെ ഉപ്പും കൂടെ ഉള്ളിൽ എന്റെ ആരും ഇത് പറഞ്ഞു തന്നല്ല ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രേരണ അനുസരിച്ച് ചെയ്താ ഞാൻ അല്ലാതെ ശരിക്കും അത് പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ പ്രേരണ പക്ഷെ അന്ന് ഇത് പരിശുദ്ധാത്മാവാണോ എന്ന് നമുക്ക് പോയിട്ട് പരിശുദ്ധാത്മാവുന്ന ഒരാളെ കുറിച്ച് കേട്ടത് തന്നെ ഈ കസ്മാറ്റിക് വന്നതിന് ശേഷമാണ് നമ്മൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ പോലും ഇങ്ങനെ പ്രത്യക്ഷത്തിൽ ഇടപെടുവോ അല്ലെങ്കിൽ പ്രേരണ തരുന്ന അങ്ങനെയൊക്കെയുള്ള പേഴ്സണങ്ങൾ എക്സ്പീരിയൻസിലേക്ക് വന്നിട്ടില്ല ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ ദൈവം കൊണ്ടുപോയിട്ട് പറഞ്ഞാലും അങ്ങനെ തിരിച്ചറിവാണ് പക്ഷേ ഇങ്ങനെ ഒരു ചിന്ത പരിപാടി ഒരു പ്രേരണ എനിക്ക് കിട്ടാം ഞാനിത് അറിച്ച് ആരോടും പറഞ്ഞില്ല അപ്പനോട് പറഞ്ഞാൽ അപ്പൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും കാരണം എത്രയോ നാളത്തെ കണ്ട അപ്പൻ ഡോക്ടറാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്തുമാത്രം കഷ്ടപ്പെട്ട് എഴുന്നേപ്പിച്ചു അപ്പൊ കാലയിൽ ഒരു പൊടി പറ്റുന്നതോ കാലയിൽ മുറി വെള്ളം പറ്റുന്ന പോലും അപ്പൻ അനുവദിക്കില്ല ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അപ്പൊ ഞാൻ എന്തായാലും ഇത് വെച്ചാൽ ഈ രണ്ട് ചെടിയുടെ കൂട്ടത്തില് ഉപ്പൂടെ ഉപ്പുകൂടെ വെച്ചിട്ട് അരകല്ലാണ് ഒന്നും മിക്സ് ചെയ്യുന്നതായിട്ടില്ല അരകല്ലേ വെച്ചിട്ട് അരച്ച് അത് ഇങ്ങോട്ട് നന്നായിട്ട് ചാറ് പോലെ അരച്ച് ഇങ്ങോട്ടൊരു ചട്നി പോലെ അരച്ചെടുത്തിട്ട് അരയിട്ട് വെച്ച് ഇതിന്റെ അത് വെച്ച കിട്ടി ഞാൻ തന്നെ ചെയ്തു അപ്പൊ എന്നാ ഇത് കെട്ടാഴ്ചയ്ക്കൊക്കെ ഞാൻ എപ്പോഴും ചെയ്യുന്നതാണല്ലോ അപ്പൊ ഞാൻ അഴിച്ചങ്ങ് കിട്ടി അപ്പൊ ആരോടും പറഞ്ഞില്ല എന്താണെന്ന് എനിക്ക് അറിയില്ല രണ്ടാം ദിവസം തൊട്ട് ഇത് ചെറുപ്പതുക്കെ അങ് വാടി ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് മുറിവ് അപ്പന അറിഞ്ഞതെന്ന് വെച്ചു കഴിഞ്ഞാൽ അപ്പനോട് പറയാൻ പറ്റത്തില്ല അപ്പനോട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പന് വഴക്ക് പറയും ഇത് എന്ന കാര്യമാണ് അതിന് ശേഷം ഞാൻ ഇത് ഇതിന്റെ അകത്ത് ഈ എല്ലാ പച്ചലേടെ ചാറും കാര്യങ്ങളും കണ്ടപ്പോഴത്തേക്കും അപ്പം ചോദിച്ചു അപ്പൊ അപ്പൊ വഴക്ക് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് മെഡിക്കൽ ശാസ്ത്രം അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ ചെയ്തേക്കുന്നേ പക്ഷെ എന്താണെങ്കിലും ആ മുറിവ് മൂന്നോ നാലോ ദിവസം കൊണ്ട് പതുക്കെ മൂടി വാടി പതുക്കെ ചലം കുറഞ്ഞു പതുക്കെ മൂടിക്കുത്തി ഈ കാലിൽ നിന്ന് ആ കിടക്കുന്ന കിടപ്പില് പഴുപ്പിന്റെ സമയത്ത് പന്ത്രണ്ട് കഷ്ണം ചെറിയ മീൻറെ മുള്ളിനേക്കാളും വലിപ്പമുള്ള പന്ത്രണ്ട് കഷ്ണം അസ്ഥി ഊരി എടുത്ത കാലായിതാണ് ആ കാല് കഴിഞ്ഞുണങ്ങി നമ്മൾ കണ്ടല്ല കാണിക്കാൻ വേണല്ലത് അപ്പോൾ ഒരു അവിടെ ഇങ്ങനെ പരന്നിപ്പോഴും ഇരിക്കുന്നെ ആ മുറിവ് കത്തി കൂടിയേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവിടെ അതിന്റെ ഇതുകൂട്ടുണ്ട് യാതൊരു ബലക്കുറവും മറ്റു അസ്വസ്ഥ നമ്മുടെ ഈ ഷാലോമിൽ സംപ്രേഷണം ചെയ്ത മറീന്ദ്രേസിയുടെ ഒരു ജീവിതകഥ പറയുന്ന സീരിയൽ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതിലൊരു എപ്പിസോഡ് കണ്ട ഒരു സംഭവം ഞാൻ ഇങ്ങനെ ഓർക്കാ ഈ അന്നത്തെ രാജാവിന് വലിയ ശരീരത്തിൽ ഒരു പരു പിടിച്ച് അസഹനീയമായ വേദനയിൽ അദ്ദേഹം ഇങ്ങനെ കിടക്കുമ്പോൾ അന്ന് അദ്ദേഹത്തെ കാണാൻ ചെന്ന അഭിപ്രായസ്യാമ കൂടുതലൊന്നുണ്ട് സിഷ്ടന്മാരോടുണ്ട് അപ്പോൾ രാജാവിൻ്റെ ഈ അസഹനീയമായ വേദന കണ്ട് അഭിപ്രായസ്യാമ അവിടെ പറമ്പിൽ പോയിട്ട് എന്നൊക്കെയോ ചില രണ്ട് മൂന്ന് ചില ഇലയൊക്കെ പറിച്ചെടുത്തുകൊണ്ട് വന്ന് അത് ഇടിച്ചു തിരുമ്മി രാജാവിൻ്റെ ഈ പരുവിൽ ഒഴിച്ചു കൊടുത്തു ഇദ്ദേഹം പിന്നീട് പെട്ടെന്ന് സൗഖ്യം പ്രാപിക്കുകയാണ് അത് അന്ന് മറിയന്തരശ്യ വിശുദ്ധയിൽ വാസ്തവത്തിൽ ഈ ഹോളിസ്പിരിറ്റിന്റെ ഒരു പ്രേരണയാൽ അവര് അത് ചെയ്താണത് അല്ലെ മുൻകൂട്ടി ആയുർവേദം ഒന്നും പഠിച്ചൊന്നുമല്ലല്ലോ ഇതുപോലെ എനിക്ക് തോന്നുന്നു ബ്രദറിന്റെ ഉള്ളിൽ അന്ന് നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവാണ് ഈ അറിവ് പകർന്നത് അന്ന് ഈ പറഞ്ഞ പച്ചമരുന്ന് വാസവത്ത് തൊടിയിൽ നിൽക്കുന്ന വെറും പാഴിയടികളാണ് അതൊക്കെ പക്ഷെ അതൊക്കെ അതിനകത്തൂടെ വലിയൊരു കാര്യം കൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ മ്പിലും തൊടിയിലും ഒക്കെ നിൽക്കുന്ന ചെറിയ നമ്മൾ അവഗണിച്ച് കളയുന്ന എല്ലാം അങ്ങനെയുള്ള ചെടികൾ പോലും ദൈവത്തിന് അതിനെ കുറിച്ച് വലിയ പ്ലാനുകൾ ഉണ്ടെന്നുള്ളതാണ് എനിക്ക് ഞാൻ പിന്നീട് ഈ കാര്യത്തെ കുറിച്ച് തലത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ലാത്ത വലിയൊരു മിറാക്കളാണ് എന്റെ ലൈഫിൽ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം മനുഷ്യനുള്ള എല്ലാ മെഡിസിനും ദൈവം ഈ ജീവജാലങ്ങളിൽ അല്ലെങ്കിൽ ഈ സസ്യങ്ങളിൽ തന്നെ എല്ലാ അസുഖത്തിനുള്ള മെഡിസിൻസും ഉണ്ട് നമ്മളത് അവഗണിക്കുന്നതാണ് നമ്മൾ മല മാരക രോഗങ്ങളിലേക്കും വീണു പോകുന്നത് നമുക്കിപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള കെമിക്കലായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ മാരകമായ രോഗങ്ങളിലേക്ക് വീഴുകയാണ് അപ്പൊ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടുകളിൽ ഉണ്ടാകുന്ന ഭക്ഷണം കഴിച്ചാൽ പോലും സൗഖ്യം കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് കാരണം എന്റെ വലിയപ്പൻ അപ്പൻറെ അപ്പന് ഒരു പച്ചമരുന്ന് അല്ലെ ഒറ്റമൂലി ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഇതുപോലെ മാറാ വ്യാധികൾക്കും ധീര വ്യാധികൾ ചെയ്യുന്ന ഒരു മനുഷ്യനും കൂടെ ഉണ്ടാവും അപ്പൊ അത് മാറാ വ്യാധികളൊക്കെ അദ്ദേഹം ആ ഒരു കൂടി പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ടു പിന്നെ ഇന്ന് വരെ അവിടെ അഴുക്കോ പൊട്ടുവോ മറ്റു അസ്വസ്ഥകളോ അതിനുശേഷം ഉണ്ടായിട്ടില്ല എന്നാലും എനിക്ക് കാലിന്റെ മുട്ടിന് വേദന ശ്വാസം എടുക്കുമ്പോഴ് ഭയങ്കരമായ അസ്വസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ശാരീരിക അസ്വസ്ഥകളൊക്കെ ഉണ്ട് മൂക്കിന്നിങ്ങനെ നിക്കുന്ന ഇപ്പൊ ബ്ലഡ് വരും അങ്ങനെയൊക്കെ ഉള്ള ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു അതൊക്കെ ആയിട്ട് ഇങ്ങനെ സ്കൂളിൽ പോകാൻ തുടങ്ങി പിന്നെ ആരോഗ്യമൊക്കെ ആവാൻ തുടങ്ങി നമ്മുടേതായിട്ടുള്ള ശൈലിയിൽ നമ്മൾ ജീവിക്കാനായിട്ട് തുടങ്ങി ചെറിയ ക്ലാസ് വില ഒരു എട്ടാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പതുക്കെ അന്നത്തെ സ്റ്റുഡൻസ് അസോസിയേഷനുകൾ അതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനകളുടെ അംഗമായി അപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ ലീഡർഷിപ്പ് കൊടുക്കും അപ്പോൾ എനിക്ക് പുറകോട്ട് പോയതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എൻ്റെ ഉള്ളിൽ അടുപ്പം ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ അതിനെല്ലാം റിക്കവർ ചെയ്യണം അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കത് ലീഡർഷിപ്പ് കൊടുക്കണം അങ്ങനെ ചെയ്യണം അപ്പോൾ ഇത് ഇവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് എന്നെ ചേർത്ത് പാർട്ടി ചേർത്തു മെമ്പർഷിപ്പ് എടുത്തു പഠിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കാണ് നിരീശ്വരവാദം അതിൻ്റെ അകത്ത് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തി പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ എന്ന് പറയുന്ന ആൾക്ക് എനിക്ക് അന്നും നല്ല ആരോഗ്യമുണ്ട് ചെറിയ പ്രായത്തിനേക്കാളും നല്ല ആരോഗ്യമുണ്ട് ഈ അസുഖമൊക്കെ വന്നിട്ട് എഴുതേണ്ടി വന്നാലും എൻ്റെ ഉള്ളിൽ ഒരു ഒരു ശകലം ഞാൻ ഭാവം കിടപ്പുണ്ട് എൻ്റെ ഉള്ളിൽ ഏത് കാര്യത്തിൽ ഞാനൊരു സ്പോർട്സിൽ ചേർന്നാൽ ഞാൻ ചേരുന്ന ഭാഗത്തിൽ വിജയിക്കും അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് കുറച്ച് നാളെ ഇങ്ങനെ മുന്നോട്ട് പോകും പിന്നെ പതുക്കെ ഈ അപ്പനയൊക്കെ മറക്കാൻ തുടങ്ങി അപ്പനെ കൻസറിനൊക്കെ ആയിട്ട് കാണിച്ചപ്പോഴൊക്കെ സൈക്കിളൊക്കെ ഒരു സ്വന്തമായിട്ടൊരു സൈക്കിളൊക്കെ വാങ്ങി സമയം കിട്ടിയാ വല്ലപ്പോഴും ഒക്കെ ഒന്ന് സിനിമയ്ക്കൊക്കെ ഒന്ന് പോകാൻ പറ്റിയ സിനിമയ്ക്ക് പോകും പിന്നെ ഒരു അടുത്തൊരു സ്കൂളിൻ്റെ അടുത്തൊരു കടയിൽ കടയിൽ കയറിയിരുന്ന് കുട്ടു പബ്സും സ്വാഭാവിക നമുക്കൊരു കുറ്റപോണ്ട് പിതാവിനെ ധിഖരിക്കുന്നതിന്റെ കാര്യം നമ്മുടെ ഉള്ളിൽ കിടക്കും ഇങ്ങനെ പക്ഷെ എന്നാലും ദൈവത്തോടൊരു വ്യക്തിപരമായ അടുപ്പം ദൈവനെ വിടുവിച്ചാലും എങ്ങനെ ചെയ്താലും എനിക്കൊരു പേഴ്സണൽ ഗോഡ് എക്സ്പീരിയൻസ് വേണം ഇത് ദൈവാനുഭവമാണ് പക്ഷെ അത് അന്നേരം എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാലും ഈ എല്ലാത്തിലും ലോകത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കണം സാമ്പത്തികമായിട്ട് എനിക്ക് വളരണം വലിയവനാവണം എന്നുള്ളൊരു ചിന്ത സമ്പാദിക്കണം വലിയ ആൾക്കാരാണ് അപ്പം ഞാനൊരു പതിനേഴ് വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ അങ്ങനെ പോകുന്നതിനിടയ്ക്കാണ് പതിനേഴാമത്തെ വയസ്സിൽ ഞാനൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ബാംഗ്ലൂരിലേക്ക് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പൈനാപ്പിൾ മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം വാഴക്കുളം വാഴക്കുളം പതിനേഴാമത്തെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഡിഗ്രി വിദ്യാഭ്യാസം കൊണ്ട് അത് നിർത്തി അത് നിർത്തിയിട്ട് ഞാൻ ആക്ച്വലി ഇതിനു വേണ്ടി പോവുകയാണ് അപ്പൊ ബിസിനസ്സിലേക്ക് ഇറങ്ങാനായിട്ട് ഞാൻ ഇറങ്ങാം അപ്പൊ ബിസിനസ്സിലേക്ക് പോകാനായിട്ട് ആക്ച്വലി ഞാനിവിടുന്ന് പൈനാപ്പിൾ എടുത്തുകൊണ്ടുപോയി ാംഗ്ലൂര് കെയ ആർ മാർക്കറ്റ് കൊണ്ടുപോയി കൊടുക്കാം അപ്പൊ അന്ന് ഒരു ലോഡ് പൈനാപ്പിൾ ഇവിടുന്ന് അവിടെ എത്തിച്ചാൽ എനിക്ക് മൂവായിരം രൂപ കിട്ടും ഇപ്പൊ എന്റെ കൂടെ കുറച്ച് പിള്ളേരുണ്ട് ഒരു ജീപ്പുണ്ട് വാടകയ്ക്ക് എടുത്ത് ഇപ്പൊ വന്നാലും ജീപ്പല്ല പിള്ളേർ കൂട്ടത്തിലുണ്ട് ഇവിടുന്ന് ഓരോ ലോഡ് കൊണ്ടുപോകും ഒന്നു ഒന്നരാളും പോവാം ഞായറാഴ്ച പള്ളി പോകാൻ പോലും പല ദിവസങ്ങളും പറ്റുന്നില്ല പക്ഷെ ബാംഗ്ലൂരൊക്കെ ചെന്നാൽ അവിടുത്തെ ഒത്തിരി വിളച്ചുകളിലേക്കൊക്കെ വീണ് പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നാലും പക്ഷെ അതിന് ദൈവം നമ്മളെ അനുവദിച്ചില്ല ആ ബലഹീനതയിലേക്ക് ഒന്നും വീണ് പോകാനായിട്ട് ദൈവം ഒരു കിലോ അനുവദിച്ചില്ല ഉള്ളിന്റെ ഉള്ളിൽ ദൈവത്തെ ഒരു ഉണ്ട് ഞായറാഴ്ച കുർബാന കണ്ടാലായി ചിലപ്പോൾ ഇത് ലോഡ് ഉണ്ടെങ്കിൽ കാണാൻ പറ്റില്ല അങ്ങനെയുള്ള രീതി എങ്ങനെയെങ്കിലും ലോറി വാങ്ങണം ലോഡ് കൊണ്ടുപോകണല്ലോ ഇങ്ങനെ ഒന്ന് ഇത് കഴിഞ്ഞു പറഞ്ഞു ലോഡ് മേടിച്ചോ പല ലോറി മേടിച്ചു സ്വന്തമായിട്ട് എക്സ്പോർട്ടിങ് തുടങ്ങി ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങള് കുറെ കാശൊക്കെയായി ഒരു ലോറിക്ക് കൊണ്ട് അഡ്വാൻസ് ലോറി കൊടുത്തുവാണെങ്കിൽ കൂടെ ലാഭം കിട്ടും ലാഭം ലാഭം കിട്ടും കിട്ടും പിന്നെ സ്വന്തമായിട്ട് ലോറി ആകും പിന്നെ നമ്മുടെ സ്വന്തം ബിസിനസ് ആയി അങ്ങനെ സ്വന്തമായിട്ട് ഇനി എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടോ അവിടുന്ന് അങ്ങനെയുള്ള സംഭവം തുടങ്ങും ഇങ്ങനെയൊക്കെ ഉള്ള വലിയ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് പോവാം അത് എന്നാൽ പോയില്ല കേട്ടോ അപ്പോൾ ഒരു ആറ് മാസം ഒരു വർഷത്തിനിടയ്ക്കുള്ള സമയം കൊണ്ട് തന്നെ അന്നേരത്തേക്ക് ഒരു വലിയ നാഷണൽ സ്ട്രൈക്ക് ഉണ്ടാകുകയും ആ ബിസിനസ് സ്റ്റക്കാകുകയും ചെയ്തു അത് നമ്മൾ ഈ സാധനം എടുത്ത സാധനം അവിടെ എത്തിക്കാൻ പറ്റാതെ ബാംഗ്ലൂർ ലോഡ് സമരം എല്ലാ വണ്ടിയും ഞാൻ ഇവിടുന്ന് ഒരു കൺട്രിക്കൽ ട്രാവൽസ് എന്ന് പറഞ്ഞ ഒരു പാലായി പാലായിരം ബാംഗ്ലൂർ സർവീസ് നടന്നത് ആ വണ്ടിയുടെ ഇടുക്കിയിലും മോഡിലും ഒക്കെ വെച്ചോണ്ട് സാധനം അവിടെ ചെല്ലുമ്പോൾ കൊണ്ടുപോയി വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആണ് അവിടുന്ന് അത് വണ്ടിന്നിറങ്ങിക്കഴിഞ്ഞാൽ വണ്ടിക്കേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അവിടെ ചെന്നാലും മറ്റു വണ്ടികളൊന്നുമില്ല അങ്ങനെ ആ ബിസിനസ് സ്റ്റക്കായി മുടക്കി പൈസ എല്ലാം ലോസ് ആയി കയ്യിലൊന്നുമില്ല ലോറി ഓടാൻ പറ്റിയില്ല ലോറി ഓടാൻ പറ്റിയില്ല ഇതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കാശെല്ലാം ലോസ് ആയി തിരിച്ചു കിട്ടിയാലും എല്ലാ മേഖല സ്ട്രക്ക് ഒരു പൈസ പോലും എടുക്കാൻ വരാത്ത രീതിയിൽ നിന്ന നിപ്പില് സ്ട്രക്കായിട്ട് പോറി അപ്പൊ അതിനുശേഷം ഈ എടുത്ത സാധനം എല്ലാം ചീഞ്ഞു പോവല്ലേ അപ്പൊ പിന്നെ ഒരു ലോഡ് സാധനം ഒരു ലോഡല്ല പല ലോഡുകളുണ്ട് അപ്പൊ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഇത് നീണ്ടുപോകും തോറും ചീഞ്ഞ് പോകാം നമുക്ക് അത് എനിക്ക് പത്തോ പതിനഞ്ചോ ദിവസത്തോളം ഓരോ ദിവസം കഴിയുമ്പോറും ഇത് വർഷങ്ങളായിക്കൊണ്ടേ ഇരിക്കും അപ്പൊ അന്നത്തെ സമയത്ത് നമ്മളെ സഹായിക്കാൻ കൊച്ചുപയ്യനാണ് നമ്മുടെ ഒരു പക്വത വന്നിട്ടില്ല സഹായിക്കാനായിട്ട് ആരും ഇല്ല അപ്പൊ ഇങ്ങനെ ഞാൻ തിരിച്ച് വീട്ടില് വരിക എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് തിരിച്ച് വീട്ടില് വരിക എല്ലാ വണ്ടി എന്റെ സ്വന്തം അല്ല വാടക എടുത്തത് വണ്ടിയല്ലേ എടുത്തിട്ടില്ല അതിന് അഡ്വാൻസ് കൊടുക്കും ആ കാശും പോയി അതും നമുക്ക് നമുക്കെന്ന് അറിയത്തില്ലാതെ നമ്മുടെ പ്രായത്തിൽ കൊണ്ടു വെള്ള പേപ്പർ എഴുതിട്ടാണ് അഗ്രിമെന്റ് വെച്ചിട്ടാണ് ഉടുക്കണേ പിന്നീട് ആ സാധനം അവർ അഡ്വാൻസ് കൊടുത്ത സാധനം വണ്ടി എടുക്കുന്നില്ല തിരിച്ചെറിയാന്ന് പറഞ്ഞാൽ പൈസ ഒന്നും തന്നില്ല എനിക്ക് അത് വർഷത്തോടെ അത് അങ്ങനെ പോയി അപ്പം അതെല്ലാം എല്ലാ കാര്യങ്ങളും അപ്പൊ എൻ്റെ ഉള്ളിലേ എനിക്ക് ശരിക്കും ഒരു ഭയങ്കര അപകർഷതാ ബോധം ഉണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലുണ്ടായി ഞാൻ എൻ്റെ വീട്ടിൽ കയറിയിട്ട് ഒരു മുറിക്കകത്ത് കയറി കഥ അടച്ചിരിക്കുക എന്റെ വീട്ടുകാർക്ക് എന്റെ മാതാപിതാക്കൾക്കോ എൻ്റെ സഹോദരങ്ങൾക്കോ ഒന്നും എന്നോട് പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല പക്ഷേ ആ എനിക്ക് ഭയങ്കര വിഷയം എനിക്ക് ഭയങ്കര അപർഷാബോധം പറഞ്ഞ ഞാൻ എന്തോ പരാജിതനായിട്ട് തോറ്റ് എല്ലാം നഷ്ടപ്പെട്ട് എനിക്ക് എൻ്റെ മാതാപിതാക്കളെ പോലും ഫേസ് ചെയ്യാൻ പാടാ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോലും പാടാ ഇടവേഷം ചെയ്യുന്നിരിക്കാ ഇങ്ങനെ രണ്ടു മൂന്ന് ദിവസം ഇരുന്ന് മുന്നോട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ ഒരു രക്ഷമില്ല എല്ലാ വഴികളും അടഞ്ഞു ഇനി ഈ പറഞ്ഞേ കേൾക്കാതെ പോയതാണല്ലോ അപ്പൻ പറഞ്ഞാൽ ഇതിനൊന്നും പോകരുത് നിനക്ക് പഠിക്ക് ഞാൻ പഠിച്ച ഒരു ഡോക്ടർ ആണോ എന്നുള്ള എന്റെ പിതാവിന്റെ ആഗ്രഹം അപ്പോൾ അപ്പൊ വേണ്ടി പോകുമ്പോൾ അപ്പനെ അധികരിച്ചിട്ടാ പോകേ അപ്പോൾ ഈ അപ്പൻറെ അടുത്ത് വന്ന് അപ്പൻ അധ്വാനിച്ചുണ്ടാക്കിയതിന്റെ അതൊന്നും ഭക്ഷണം കഴിക്കണം ഞാൻ ഇതെനിക്കൊരു ഭയങ്കര അവർഷാബോധമായിട്ടിരിക്കുന്നു എൻ്റെ അപ്പന് ഒരു വിഷയമില്ല എൻ്റെ അമ്മയ്ക്ക് ഒരു വിഷയമില്ല എൻ്റെ സഹോദരനക്ക് ഒരു വിഷയമില്ല പക്ഷെ എൻ്റെ ഉള്ളിലിരുന്ന തിന്മ എനിക്കത് ഭയങ്കരമായിട്ട് അസ്വസ്ഥയായിട്ട് മാറി ജീവിതം അവസാനിപ്പിക്കണോ മുന്നോട്ട് പോകണോ ഒളിച്ചു പോയാലോ എന്നൊക്കെ എനിക്ക് തോന്നി അതിനുശേഷം അങ്ങനെ ഒരു മൂന്ന് ദിവസം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര അസ്വസ്ഥ ഇങ്ങനെ പിടിച്ചു കിട്ടിയ പോലെ ഓടി നടന്ന് ഞാനിങ്ങനെ പിടിച്ചു കിട്ടിയ പോലെ ഇരിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനവിടുന്ന് ഇറങ്ങി ഞങ്ങളുടെ അടുത്തുള്ള ടൗൺ എന്ന് പറയുന്നത് കൈപ്പിളി എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണാണ് അവിടെ വരെ അന്ന് ബസ്സുള്ളൂ അപ്പോൾ ഞാൻ പൂഞ്ഞാറ് വരെ പോയിട്ട് ഒരു ബസ്സിൽ കയറി കൈപ്പിളിൽ വന്നിറങ്ങുമ്പോൾ എൻ്റെ സീറ്റിനടുത്ത് ഒരു സഹോദരൻ ചെയ്യുന്നുണ്ട് ഒരു ചാലക്കുടിക്കാരൻ ഈനാശു ചേട്ടൻ

അവിടെ നടക്കുന്ന വലിയ അത്ഭുതങ്ങളെ കുറിച്ച് ഒക്കെ പുള്ളി പറഞ്ഞു പറഞ്ഞ സ്ഥലമൊക്കെ പുള്ളിയുടെ സ്ഥലമൊക്കെ നോക്കി നടത്താൻ പറ്റുവോ അവിടെ റബ്ബറും ഒക്കെ വെട്ടിച്ച് വെട്ടി കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ പറ്റുമെങ്കിൽ ചെയ്യും പുള്ളി അതെല്ലാം എന്നെ ഏൽപ്പിച്ചപ്പോ വിഷമിക്കൊന്നും വേണ്ടല്ലോ ധ്യാനം അപ്പൊ ഞാൻ ഇതെല്ലാം കേട്ടു അത് ശരിക്കും എം ഹൗസിലേക്ക് പോയി ശിഷ്യന്മാരെ പോലെ ചേട്ടൻ പറഞ്ഞപ്പോഴെൻ്റെ ഹൃദയത്തിൽ ഒരു ജ്വലനം ഉണ്ടാകുന്നുണ്ട് ഒരു പ്രകാശം ഉണ്ടാകുന്നുണ്ട് ഒരു പ്രത്യാശയ്ക്ക് ഒരു തരം അന്ന് മാത്രമല്ല ആ ചേട്ടന്റെ വസ്തു റബ്ബർ വെട്ടാനും വെട്ടിക്കാനും അവിടുത്തെ കാര്യങ്ങൾ നോക്കി എടുത്താലും മുഴുവൻ പുള്ളി എന്നെ ഏൽപ്പിച്ചു ഏപ്പിച്ചു എന്നെ ഏൽപ്പിച്ചു ഇവിടെ വെച്ചുള്ള യാത്രയ്ക്കിടയിൽ അദ്ദേഹം എന്നെ ഏൽപ്പിച്ചു പിന്നെ എന്റെ പിതാവിനെ കുറിച്ചൊക്കെ അത്യാവശ്യം മനസിലാക്കി വീട്ടിൽ വന്നു കണ്ട് ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റെടുത്തു അപ്പോൾ തന്നെ ഒരു വലിയ വ്യത്യാസമായി എന്റെ ലൈഫില് അതിനുശേഷം ഞാൻ എന്റെ പിതാവിനെയും മാതാവിനെയും സഹോദരങ്ങളെയെല്ലാം പതുക്കെ പതുക്കെ ഡിവൈൻ വിടാൻ പോയി ഓ അങ്ങനെയാണ് ഈ പ്രേരണയാലാണ് ഡിവൈൻ ഡിവൈൻ കിട്ടുന്നത് കിട്ടുന്നത് അപ്പോൾ ആ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് സംഭവിച്ചതും പിന്നീടുള്ള കാര്യങ്ങളും ദൈവം ഈ കാലഘട്ടം വരെ ഇപ്പോൾ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ അനുഭവങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് വങ്ക് അതുവരെ അവരും കാത്തിരിക്കട്ടെ നമുക്കും പ്രാർത്ഥനയിലായിരിക്കാം ആയിക്കോട്ടെ താങ്ക് യു